ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു സാറിൻ്റെ 28-ാമത്തെ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നേരത്തെ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഗ്ലിംസസ് ഇപ്പോൾ അവർ ഇറക്കിയിട്ടുണ്ട്. പടത്തിൻ്റെ പേര് വന്നിട്ട് ഗൺടൂർ കാരം, അങ്ങനെയാണ് അത് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. ഹൈലി ഇൻഫ്ലേമബിൾ മാസ് സ്ട്രൈക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം, ഒരു കൊമേഴ്ഷ്യൽ പടമായിരിക്കണം, ഒരു വെടിക്കെട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് ഡയറക്ഷൻ വന്നിട്ട് നമ്മുടെ ത്രിവിക്രം സാറും, പിന്നെ മ്യൂസിക് നമ്മുടെ ലാസ്റ്റ് പുള്ളിയുടെ പടത്തിൽ മ്യൂസിക് ചെയ്ത പുള്ളി തന്നെയാണ് നമ്മുടെ തമൻ സാർ. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ് എന്നുള്ളത്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. സ്റ്റാർ സോൺ പരസ്യം. నిన్న అట్టా చూస్తున్నా, బీడి 3D లో కనపడుతుందా? చౌటి పొంగిదా ഒരു വണ്ടിയാണ്. എന്തൊക്കെ പറയലാ അണ്ണന്റെ ലുക്ക്. കൃഷ്ണ ഗാരു ഓണേഴ്സ് ബർത്ത്ഡേ. ഓ, നെക്സ്റ്റ് ഏർലി 2024 തന്നെ തിയേറ്ററിൽ ഇറങ്ങുന്ന പടമാണ്. എന്താ പറയുക, ഈ ഒരു ഗ്ലിംസസ് കാണുമ്പോൾ തന്നെ അറിയാം പടം മാസ് ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ, സ്റ്റോറി എന്താ പറയുക, ഇങ്ങനത്തെ പടങ്ങളിലൊന്നും സ്റ്റോറിക്ക് വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക, സ്ക്രീൻ പ്രസൻസ് തന്നെ ധാരാളമാണ്. കേരളത്തിൽ വരെ ഒരുപാട് ഫാൻസ് ഉണ്ട് നമ്മുടെ മഹേഷ് ബാബു സാറിന്. ഇപ്പം നമ്മൾ ഇതിന് മുന്നേയും ഇതുപോലത്തെ സിനിമ റിയാക്ഷൻ ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ട്, ഞാനും സിംഗു ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഇപ്പം ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ കൂടുതലും എന്താ പറയുക, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതിൻ്റെ സ്റ്റോറിക്കാണ്. ഇതിൽ തന്നെ ആ ഒരു ജീപ്പ് കാലുകൊണ്ടാണോ എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ ജീപ്പ് പൊങ്ങിപ്പോയിട്ടുണ്ട്, തവിട് പൊടിയാവുന്ന ഒരു സീനുണ്ട്. പക്ഷേ കൂടുതലും തെലുങ്കു ഫിലിംസ് ടാർഗറ്റ് ചെയ്യുന്ന അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പടം ഹിറ്റാവുള്ളൂ. എന്താ പറയുക, ഈ ഓഡിയൻസിൻ്റെ പൾസ് അനുസരിച്ച് സിനിമ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പടം ഓടുകയുള്ളൂ. എനിവേ, നമ്മളെന്താണെങ്കിലും ഒരു പ്രാവശ്യം കണ്ടിരിക്കും. എനിവേ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, പടം വൻ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.